എൽ ജി എസ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി എടുത്തതിനു ശേഷം ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇതൊക്കെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഒന്നായിരിക്കും അത് കണ്ടതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ലൈക്ക് അടിക്കാം ഒരു പ്രശ്നവും ബിക്കോസ് കഴിഞ്ഞ എൽ ജി എസ് സ്റ്റേജ് ടു കഴിഞ്ഞതിനു ശേഷം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നൊരു വിലയിരുത്തലുണ്ട് പക്ഷേ ഞാൻ നമ്മുടെ ചാനലിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് വളരെ എളുപ്പമായിരുന്നു ഇന്നത്തെ ഈ ക്ലാസ്സിൽ കഴിഞ്ഞ എൽ ജി എസ് ടുവിലെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ചിലത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചുചരാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടും ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക അവിടുത്തെ മോക്ക് ടെസ്റ്റുകളും ഇപ്പം ടെൻത്ത് പ്രിലിംസിന് വേണ്ടുന്ന പി ഡി എഫ് നോട്ട്സ് ഒക്കെ അതിൽ തരുന്നുണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ടെലിഗ്രാം ആവുക ഡെയിലി മൈക്രോ ക്ലാസ്സസ് അവിടെ ഇടുന്നുണ്ട് പറയാനുള്ള ഒരു കാര്യം എൽ ജി എസിന് എനിക്ക് പെയ്ഡ് ബാച്ച് ഇല്ല ഓക്കെ വേണ്ടി ആരും എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കണമെന്നില്ല ഫ്രീ ക്ലാസ്സസ് യൂട്യൂബിൽ തരുന്നുണ്ട് എൽ ജി എസിന്റെ പ്ലേ ലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ കുട്ടികളെ കുഴപ്പിക്കുന്നത് ഈ ഒരു ചോദ്യം ജസ്റ്റ് നോക്കിയേ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റെന്നാ ചോദ്യം നമുക്കൊന്ന് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആണ് എല്ലാ ധാതുക്കളും അയിരാണ് അല്ലെ എല്ലാ അയിരുകളും ധാതുക്കളാണ് അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതൊരു ഇതൊരു മാനസിക ശേഷി അളക്കുന്ന ചോദ്യമായിട്ട് നിങ്ങൾ കരുതുക ജി കെ ചോദ്യം അല്ലാന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും പരസ്പരം വിരുദ്ധമല്ലേ ഒന്ന് നോക്കി എല്ലാ ധാതുക്കളും എന്ന് പറയുന്നു ഐരും ധാതുവും തമ്മിൽ ബന്ധമില്ലെന്ന് പറയുന്നു അപ്പോ അതുപോലെ തന്നെയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പരസ്പര വിരുദ്ധമല്ലേ അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനി കളയാം ഇനി ഏ നോക്കി രണ്ട് മാത്രം ശരിയാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് രണ്ട് മാത്രം ശരിയാണ് രണ്ട് മാത്രം തെറ്റാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് രണ്ട് മാത്രം തെറ്റാണ് രണ്ട് മാത്രം തെറ്റെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വണ്ണും ത്രീയും ശരിയാന്നാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ രണ്ട് മാത്രം തെറ്റാണെന്നിവിടെ പറയുന്നത് അതിന്റെ അർത്ഥം വണ്ണും ത്രീയും ശരിയാന്നാണ് വണ്ണും ത്രീയും ശരിയാവുക അല്ല വൺ ഒന്നിന്റെ നേരെ ആണ് ത്രീ എന്ന് നമ്മൾ തൊട്ടുമൊപ്പ് പറഞ്ഞതേ ഉള്ളൂ അപ്പോ തന്നെ നിങ്ങൾ ഡി എലിമിനേറ്റ് ചെയ്തു അപ്പൊ രണ്ടിലും ടു ഉണ്ട് ഇതിനകത്ത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിന് മാത്രം ശരിയാവാൻ പറ്റൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനും ഒരുമിച്ച് ശരിയാവാൻ പറ്റൂ എല്ലാ ഇന്ത്യക്കാരും മലയാളികളാണ് എല്ലാ മലയാളികളും ഇന്ത്യക്കാരാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ പറ്റുമോ ഒറ്റ സ്റ്റേറ്റ്മെന്റിന് മാത്രമാണ് നിലനിൽപ്പുള്ള ഉത്തരം എയിലേക്ക് എത്തി ഇങ്ങനെ വേണം എക്സാം ഹിൾ ചിന്തിക്കാൻ ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ട്രെയിനിങ് ആണ് ഞങ്ങളുടെ ബാച്ചസ് ഇപ്പൊ ടെൻത് ബാച്ചസും പ്ലസ് ടു ബാച്ചസും ഒക്കെ അതിൽ നിങ്ങൾ കിട്ടുന്നത് എൽ ജി എസ് ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ഫ്രീ ട്രെയിനിങ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലും നിങ്ങൾ കിട്ടുന്നതാണ് നമുക്ക് മറ്റൊരു ചോദ്യം ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന മറ്റൊരു ചോദ്യം ഒന്ന് കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കിയാലോ എന്റെ കൂടെ നിൽക്കണേ നിങ്ങളുടെ നിങ്ങളുടെ മാർക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ആവാൻ പോവുകയാണ് എന്റെ കൂടെ നിൽക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഇത് വട്ടം ഒറ്റ വെക്കണം ബന്ധമുള്ളതാണോ ബന്ധമില്ലാത്തതാണോ എന്താണോ അവന് ചോദിക്കുന്നത് എന്നുള്ളത് വട്ടം ഇട്ടു വയ്ക്കണം ഫസ്റ്റ് സ്റ്റേപ്പിന് എന്താ പറയുന്നത് ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പ്രവഹിക്കുന്നു. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നീ പോഷകങ്ങളെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു സി ഈ പൊതുവെ രക്തമല്ല ഓക്സിജനും മറ്റു ഒക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്ന രക്തമല്ലേ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൂടെ ശരിയായാലേ പറ്റൂ നിങ്ങൾ ആഴത്തിലിറങ്ങി ചിന്തിച്ച് കൊളവാക്കില്ല കോമൺ സെൻസ് വെച്ചുകൊണ്ട് കൊണ്ടുകൂടെ ആലോചിക്കാൻ കോമൺ സെൻസ് വെച്ച് മാത്രം ആലോചിക്കാം മാത്രമല്ല ഹൃദയത്തിലേക്കുള്ള എന്തെങ്കിലും സംഭവമാണെങ്കിൽ അത് കൊറോണറി എന്നോ കാർഡിയൽ എന്നോ അങ്ങനെയൊക്കെ ഒരു കീവേർഡ് അതിന് കൂടെ കൊറോണറി ആർട്ടറിന്നോ അല്ലെങ്കിൽ കാർഡിയ ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് പോട്ടെ അത് വിട്ടുകളാണ് പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായാലേ പറ്റത്തുള്ളൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ തേർഡും തെറ്റാവണം അതായത് സ്റ്റേറ്റ്മെന്റ് വണ്ണിനോ സ്റ്റേറ്റ്മെന്റ് ക്കോ ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല പക്ഷെ ഇവിടെ കണ്ടോ വൺ ആൻഡ് ടൂ എന്നാണ് പറയുന്നത് ഇവിടെ ടു വൺ ത്രീ എന്ന് പറയുന്നത് വൺ ഉണ്ടെങ്കിൽ ത്രീ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത എക്സ്ട്രീമിലി ഹൈ ആണ് നിങ്ങൾ ബയോളജി ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെയും വണ്ണും ഉം എന്നാണ് കിടക്കുന്നത് അപ്പൊ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തത് ഇരുമേണ്ടി ഡി യിലേക്ക് എത്തി ഞാൻ പറഞ്ഞത് കുറച്ച് കട്ടിയാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളൊരു ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഇത്തരം പരിശീലനത്തിനു മാറ്റി മാറ്റിവയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിൽ വരാം കഴിഞ്ഞ ഈ എൽ ജി എസ് പരീക്ഷ അത്ര ടഫ് അല്ല ഡിഫിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ തൊട്ട് താഴെ ഇനിയും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സോൾവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഈ പാറ്റേണിലേക്ക് കുട്ടികൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞു കുറേ കുട്ടികൾ ഇതിലിപ്പോൾ എക്സ്പേർട്സ് ആണ് ടെലിഗ്രാം ചാനലിലെ യൂട്യൂബിലെ കണ്ടന്റ് മാത്രം മതി നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് മാത്രം മതി നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ മാർക്കിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഫീസിൽ നമ്മുടെ ടെൻത്ത് പ്രിഡിംസ് ബാച്ച് അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ബാച്ചസ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് കൊള്ള ഫീസ് ഇല്ല ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ബാച്ചുകളും പഠിക്കാൻ സാധിക്കുന്നതാണ് കമന്റ് സെക്ഷനിലെ നമ്പറിൽ ടെലിഗ്രാമിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതിയോ അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് കുത്തണം പക്ഷേ ആഴത്തിലുള്ള പഠനം വേണം ഉദാഹരണത്തിന് ഈ ചോദ്യം നമ്മൾ കൃത്യമായി യൂട്യൂബിൽ ക്ലാസ് വന്നിട്ടുള്ളതാണ് അമീബിക് മെനിൻ എൻസൈഫിലിറ്റിസ് ഇതിന്റെ രോഗകാരി വെക്ടർ എന്താണെന്ന ചോദ്യം അല്ലേ എഗ്ലേറിയ ഫൊലേറി ഞാൻ ക്ലാസ്സിനകത്ത് പറഞ്ഞിരുന്നു ഫ്ലവർ പൂവ് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യാനായിട്ട് നിപ്പ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പി എ എം ഇവിടെ നിന്നൊക്കെ എനിക്ക് ചെറുവാമെന്ന് ചോദ്യം വരും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക ഓക്കെ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു വീഡിയോ സെർച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഈ വീഡിയോയ്ക്കകത്തുനിന്ന് ഇനിയും ചോദ്യങ്ങൾ വരും പല പ്രാവശ്യം പല പരീക്ഷ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കിയേ ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം എന്ത് ഇരട്ട ചോദ്യത്തിലെ കീവേഡും ഓപ്ഷൻസിനകത്തെ കീവേഡ് ഒന്ന് മാച്ച് ചെയ്തേ പെരിയ കാർഡിയം കാർഡ്യം എന്ന് പറയുമ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാം പ്ലൂറ പ്ലൂറൽ എന്ന് വെച്ചാൽ എന്താ പ്ലൂറൽ ഇരട്ട എന്നുള്ള മീനിങ് അല്ലേ സിംഗുലർ പ്ലൂറർ അപ്പോൾ ഇരട്ട സ്ഥരം എന്ന് പറയുമ്പോൾ പ്ലൂറ ആവാനുള്ള സാധ്യത വളരെ അതേ അല്ലേ കൺജങ് സ്ഥരം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം കീവേഡ് മാച്ച് ചെയ്യുക ചോദ്യത്തിലെ കീവേർഡ് എടുത്ത കീവേർഡ് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ഉത്തരം യിലേക്ക് എത്തി പക്ഷെ ഇവിടെ നിങ്ങൾ റിസ്ക് എടുക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ പത്ത് ചോദ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം കർക്കിക്കുത്തി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ഏഴ് ശരിയാവണം മൂന്നെണ്ണം തെറ്റണം എന്നാൽ നിങ്ങൾ അഗ്രഗേറ്റ് ആറ് മാർക്ക് എക്സ്ട്രാ കിട്ടും റിസ്ക് എടുത്തേ പറ്റത്തില്ല ഇനിയുള്ള പി എസ് റിസ്ക് എടുത്ത് തന്നെ പോവുക കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക ജീവിതം റിസ്ക് ഇല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് എവിടെ എത്താൻ സാധിക്കത്തില്ലോ ജീവിതത്തിൽ പക്ഷേ ശാസ്ത്രീയമായി കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കുക പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു കൃത്യമായി പരിശീലനം നേടി തലച്ചോറിന്റെ മൂർച് കൂട്ടി വെച്ചതിന് ശേഷം മാത്രം എക്സാം ഹോൾ ഇംപ്ലിമെന്റ് ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുന്നു എലിമിനേഷൻ ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് മാർക്ക് കൂടും ഇത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത മാർക്ക് കൂടും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് ആഴത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചിലപ്പം ചില ചോദ്യങ്ങൾ തെറ്റാം എന്നിട്ട് അഗ്രിഗേറ്റ് മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടിയാൽ മതിയല്ലോ എല്ലാരും പ്രശ്നമോ നമുക്കൊരു ഒരു നൂറ് രൂപ കിട്ടുന്നതിനേക്കാൾ കിട്ടുമ്പോൾ സന്തോഷം വരുമല്ലോ പക്ഷെ അതിനേക്കാൾ വിഷമം വരും നമ്മളെ പത്ത് രൂപ പോയി കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് രൂപ ലാഭം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കത്തില്ല തലച്ചോറിന്റെ അവസ്ഥ അങ്ങനെ തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത ആൾക്കാര് ഈ രീതിയിൽ പഠിച്ചു തുടങ്ങാമെന്ന് മാത്രമേ പറയുള്ളൂ കാര്യം ഇപ്പൊ നെഗറ്റീവ് ആയിട്ട് പല ആൾക്കാരും എലിനേഷൻ ടെക്നിക്സിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ യുക്തിചിന്ത ഉപയോഗിച്ചിട്ട് ഒരു ഒരു തീരുമാനം എടുക്കുക അത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ശരി തെറ്റ് കണ്ടെത്താനുള്ള പക്വതൊക്കെ എല്ലാവർക്കും ആയിട്ടുണ്ട് നിങ്ങളുടെ യുക്തി ചിന്ത ഉപയോഗിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ടെക്നിക്സ് നിങ്ങളുടെ പഠനത്തെ ഉപയോഗിക്കണോ എന്ന് കഴിഞ്ഞ എൽ പരീക്ഷയിൽ ഈ ടെക്നിക്സ് യൂസ് ചെയ്ത ആൾക്കാർക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു സംശയമില്ല ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം മറ്റൊരു ത്രീ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനാണ് എന്റെ കൂടെ കുറച്ച് സമയം ഇരിക്കണേ ഞാൻ ഇത് ഇതിപ്പോ ഇതിന്റെ ഒരു അപ്രോച്ച് കിട്ടി പിന്നെ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആണ് ചോദ്യം എന്താണ് രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറച്ചിയ കലാപത്തിന്റെ കാരണം എന്തെന്നാ ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നികുതി പണമായി അടയ്ക്കാൻ സംബന്ധിച്ചു നിർബന്ധിച്ചു നികുതി അടയ്ക്കാൻ കഴിയാത്തവർ കൃഷിക്കൂർ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പൊ നികുതി റിലേറ്റഡ് ആണുള്ള ഒരു കോൺസെപ്റ്റ് ഇത് പഠിക്കാത്ത ആർക്കും കിട്ടും കുറച്ച് കലാപം എന്ന് പറയുന്നത് നികുതി സംബന്ധമായുള്ള കലാപമാണ് ഇനി ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ നികുതി സംബന്ധിച്ച് അല്ലെങ്കിൽ ടാക്സേഷൻ അതിനെ സംബന്ധിച്ച് നമ്മൾ ധാരാളം കലാപങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ സമരങ്ങൾ പഠിക്കുന്നുണ്ട് ബർദോളി സത്യാഗ്രഹ ഖേദ സത്യാഗ്രഹ സോൾട്ട് മോർച്ച് ഇതൊക്കെ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെ അല്ലേ എല്ലായിടത്തേം കോമൺ പ്രശ്നം എന്താ അമിത നികുതി തന്നെ അല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിലെ നികുതി റിലേറ്റഡ് ഏത് സമരം എടുത്താലും അത് ശരിയാവും നിങ്ങൾ നോക്കുക ബർദോളി സത്യാഗ്രഹത്തെ പറ്റിയ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അതിനെ പറ്റി ശരിയാണ് അല്ലെങ്കിൽ ഖേദ സത്യാഗ്രഹത്തെ പറ്റി ശരിയാണോ? അതിനെ പറ്റി ശരിയാണ് അപ്പൊ ആഴത്തിൽ പഠിക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു കോൺഷ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ബോധം നമുക്ക് അവയർനെസ് നമുക്ക് കിട്ടും ഈ അവയർനെസ് വെച്ച് എക്സാം ഹോളിൽ നമുക്ക് മാർക്ക് ചറപ്പറാന്ന് വാങ്ങിച്ചെടുക്കാം ഈ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഇത് സ്വാ അന്നും ഇന്നും നികുതി അടച്ചില്ലെങ്കിൽ കൃഷിഭൂമി ഗവൺമെന്റ് കൊണ്ടുപോകും ബ്രിട്ടീഷുകാരെ മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ കൊണ്ടുപോകും അല്ലേ? നമ്മുടെ ഭൂമി വരെ കൊണ്ടുപോകും കൃഷി ടാക്സിബിൾ അല്ല മറ്റൊരു ഡയമെൻഷൻ ആണ് നമുക്ക് അതിലേക്ക് തൽക്കാലം പോകണ്ട നിങ്ങൾക്ക് അതിനൊരു കോമൺ സെൻസ് മനസ്സിലായോ അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇന്ത്യയിലെ ഏത് ഖേദ സത്യാഗ്രഹത്തിനെ പറ്റി പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെങ്കിൽ ബദ്ദോളി സത്യാഗ്രഹം എടുക്കുക ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഭൂനികുതിയെ സംബന്ധിച്ചുള്ള ഏത് സമരം എടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് സി ഇതൊരു കോമൺ എലമെന്റ് അല്ലേ നികുതി പണമായി അല്ലേ അടയ്ക്കേണ്ടത് പണ്ടൊക്കെ ചക്കയുടെയും വാങ്ങയുടെയും രൂപത്തിൽ നികുതി അടയ്ക്കാൻ പറ്റുമായിരുന്നു അപ്പോഴാണ് ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് കറൻസിയുടെ രൂപത്തിൽ തന്നെ വേണമെന്ന് പാവപ്പെട്ട കർഷക കർഷകരുടെ എവിടുന്ന കറൻസി അവന്റെ ചിലപ്പോൾ അമ്പത് കിലോ അരി ഉണ്ടായിരിക്കും ഗോതമുണ്ടായിരിക്കും അവൻ അതിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതും ഒരു കോമൺ എലമെന്റ് ആയി പല സ്ഥലത്തും പറയുന്നുണ്ട് അപ്പൊ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഉത്തരം ഡിയിലേക്ക് എത്താൻ സാധിക്കും പി എസ് സിയുടെ ഫൈനൽ ആൻസർ കിട്ടിയിൽ അവർ എന്തോ കൊടുത്തോട്ടെ യഥാർത്ഥത്തിലുള്ള ഉത്തരം ഇതാണ് ഡി ആണ് ഉരുത്തരം ആൻസർക്ക് ചിലപ്പോൾ മാറി കൊടുത്തേക്കാം പക്ഷെ അതിന്റെ യഥാർത്ഥ ഉത്തരം ഡി ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഒരു സൗന്ദര്യം ഒരു ലാവണ്യ ബോധം മനസ്സിലായോ നമ്മുടെ എലിമിനേഷൻ ടെക്നിക്സിന്റെ ഇത് ഇത് തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷരും എൽ ജി എസ് പരീക്ഷ ഇപ്പം ഡിഗ്രി നിലവാരത്തിലേക്ക് ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുള്ള ഗുണം എന്താ കുറച്ച് ആൾക്കാരെ മാത്രമേ പുതിയ പേരെന്നെ പഠിക്കത്തുള്ളൂ അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് കയറിപ്പോവും വർഷങ്ങളായി പി എസ് സി പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റാത്ത റീസൺ അതാണ് പഴയ പാറ്റേണിൽ തളച്ചിട്ട് ഇടപെട്ടിരിക്കുകയാണ് പുതിയ പാറ്റേണിലേക്ക് മാറുക അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്തൊരു നിങ്ങൾ തന്നെ പറയണം ചോദ്യം എന്താ ഹിമാലയൻ കഴുകന്മാരുടെ ഭജനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതെന്നാ ചോദ്യം ഹിമാലയമാണ് സ്ഥലം ഗുജറാത്തിൽ ഹിമാലയം ഉണ്ടോ ഒറീസയിൽ ഹിമാലയം ഉണ്ടോ ഹിമാലയമുള്ള സംസ്ഥാനം ഈ കൂടുതൽ ഏതൊക്കെയാ രണ്ടെണ്ണ വല്ലേ ഉള്ളൂ ഫിഫ്റ്റി ഫിഫ്റ്റി വന്നാൽ നിങ്ങളുടെ ചാൻസ് എടുക്കുന്നവർ തെറ്റില്ല കാര്യം നല്ല കട്ട് ഓഫ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ഉത്തരം എന്ത് വരും ഈ കൂട്ടത്തില് ഹിമാലയൻ കഴുകന്മാരുടെ ഭജനം നടത്താൻ കപ്പാസിറ്റിയുള്ള വലിയൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിലേതായിരിക്കും ഉത്തരം കമൻ സെക്ഷനിൽ പറയാം ഞാൻ പറഞ്ഞു പുതിയ പാറ്റേണിൽ പഠിച്ചു തുടങ്ങിയേ പറ്റൂ അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ ഉണ്ടാവും എൽ ജി എസിനും ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പെയ്ഡ് ബാച്ച് ഇല്ല ഫ്രീ ക്ലാസസ് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ യൂട്ടിലൈസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും ടെൻത്ത് പ്ലസ് ടു പരീക്ഷകൾക്ക് ഒരു അഫോർഡബിൾ ബാച്ച് എക്സ്ട്രീമിലി ഒരു ചീപ്പ് റേറ്റ് തന്നെ വേണം ഫീസ് മാത്രമേ കുറവുള്ളൂ ക്ലാസിന്റെ ക്വാളിറ്റി എക്സ്ട്രീമിലായിരിക്കും നിങ്ങൾക്ക് ഡെമോ ക്ലാസ് എത്ര വേണമെങ്കിലും കണ്ടുനോക്കാം താല്പര്യമുള്ള ആൾക്കാർക്ക് കമൻസ്ട്രേഷൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു അപ്രോച്ച് ഞാൻ ഈ പറഞ്ഞ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനിയുള്ള പരീക്ഷകൾ നിങ്ങളിത് ഉപയോഗിക്കുന്ന റെഡി ആണോ എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക അതനുസരിച്ച് വേണം ഇനി അടുത്ത വീഡിയോ ഈ ടോപ്പിക്ക് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ എന്തായാലും പുഷ്ട കോമ്പറ്റീഷൻ നമ്മൾ നന്നായിട്ട് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാം കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന പിള്ളേരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് നിങ്ങൾ ആ കാറ്റഗറിയിൽ ആവാൻ ശ്രമിക്കുക കേട്ടോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബൈ